നമ്മൾ വണ്ടി സർവീസിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സർവീസിൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ ബാക്ക് ബ്രേക്ക് ലൈനർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ നമുക്ക് ഈ ലൈനർ ഒന്ന് മാറ്റിയിട്ടാ കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് കമ്പനി ആയിട്ടല്ല കിടക്കണേ, തന്നെയല്ല മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഞാൻ ഇതിൻ്റെ ഹബിനകത്തേക്ക് സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. ഈ ലൈൻ കാണുന്നത് അതിൻ്റെ ഈ ലൈനറും കൂടെ ആയില്ല, നല്ല ക്വാളിറ്റിയുള്ള സാധനമല്ല ഇതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹബിനാണ് കംപ്ലൈൻറ്റ് വരിക, അതായത് അലേവീലിൻ്റെ ഹബ്ബ് കംപ്ലൈൻറ്റ് വന്നു പോകും. അപ്പോൾ അത് കയ്യോടെ മാറ്റിയിടണം നല്ലത്. കാരണം ഞാൻ മാക്സിമം അഡ്ജസ്റ്റിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ തേമാനം ലൈൻ പോലെ വീഴുന്നുണ്ടോ, അപ്പോൾ അത് ഹബ്ബ് പോകും നമുക്ക് മുന്നോട്ടേ. അപ്പോൾ അത് ഒന്ന് കയ്യോടെ മാറ്റി കളഞ്ഞാൽ കേട്ടോ, അതല്ലെങ്കിൽ നമുക്ക് അതിന് അധിക ചിലവായിട്ട് വരുന്നു. പിന്നെ നമുക്കതിൻ്റെ പ്ലഗ് ഈ പറഞ്ഞപോലെ പ്ലഗൊന്ന് മാറ്റിയിട്ടേക്കാം. എയർ ഫിൽറ്റർ കുഴപ്പമില്ല, നല്ല ഫിൽറ്ററൊക്കെയാണ്. അതേപോലെ തന്നെ എൻജിൻ ഓയിൽ ലെവൽ തീരെ കുറവുണ്ടാവും, അതായത് ഏറ്റവും ലോയിലാണ് കിടക്കുന്നത്. അപ്പോൾ നിലവിൽ ഇതിനകത്തേക്ക് ഓയിൽ മിക്സ് ചെയ്യൽ നടക്കില്ല, നമുക്ക് സിന്തറ്റിക് ഓയിൽ, നമ്മുടെ കയ്യിൽ സിന്തറ്റിക് ഓയിലില്ല. അപ്പോൾ ഓയിൽ ഫുള്ളായിട്ട് മാറ്റി കളയണം നല്ലത് കേട്ടോ. ഇപ്പോഴത്തെ കണ്ടീഷൻ ഓയിൽ മാറ്റിയിട്ട് ഫുൾ റീ സെറ്റ് ചെയ്യുക. കാരണം ഞാൻ ഇത് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഒരു 300-400 വലിയ ഓയിൽ നമുക്ക് വേണ്ടി വരികയാണ്. അത്രയും കുറവുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധയിൽ വെച്ചേക്കാം. ഓയിൽ വരുമ്പോൾ മേടിച്ചുകൊണ്ട് വന്നാലും കുഴപ്പമില്ല, വേണമെങ്കിൽ മാറ്റി നമുക്ക് മാറ്റിത്തരാം. ഓക്കെ. പിന്നെ നമുക്ക് അതിൻ്റെ ഡിസ്ക് ബ്രേക്കിൻ്റെ പാഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഈ MC യൂണിറ്റ് ചെറിയൊരു ടൈറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഈ യൂണിറ്റ് മാത്രമായിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് തരാം കേട്ടോ. ഇതൊന്നും വേറെ പ്രശ്നമില്ല, അത് നമുക്കങ്ങനെ റീസെറ്റ് ആകാം. പിന്നെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻസുകൾ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. ബാക്കി നമ്മൾ ഇപ്പോൾ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ബാറ്ററി കാര്യങ്ങളൊക്കെ നമ്മൾ അയച്ചു നോക്കും. അപ്പോൾ ബാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും വിളിക്കാം. ഓക്കെ. അപ്പോൾ ഈ ഓയിൽ ഡേസ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ.